friends, welcome to my venue. I am Surya Venu. Now, in the restock, we have a pattern. Border kodukada sleeve without lining and oru moonu lines nammal frontil ivadeyum koduthittund. Okay, and close aayittu njan kaanicharam idana inde close aayittu veruna crepe silk fabric il veruna idana nalla bangiyaato nammal vera edeyum sherikkum oru function vera aayittana koduthirikkune. Appo idinde sleeve da ingane varum sleeve njan kaanichannu ingane varum. Appo idinde dupatta set cheyidirikkunathu net il aanu veruna soft net organza il aanu veruna. This is all over oru lines golden line bottle green da ennoru line poittund adine kooda oru cheriya sequence poittund nalla endha paraya soft aanu fabric varunnu namukku engane ingane idanakke comfortable vadamalli color adu polathiru color aanu adile nammal a line pattern il aanu cheyidirikkunathu georgette il aanu cheyidekkune pinne adinte yoke simple aayittu oru soft balls vechittu pinne ee oru designer fabric nammal rendu layer aayittu koduthittund. അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡ് സ്ലീവിൽ നമ്മൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ബോർഡർ അല്ലാതെ ഈ ഒരു പാറ്റേണിലാണ് ഒരു 3 ലൈൻസ് ആയിട്ട് ഈ ഡിസൈൻ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് അതേ ഇതുതന്നെ ഡിസൈൻ തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത് അതിനെ നമ്മൾ സോഫ്റ്റ് നെറ്റിൽ വരുന്ന ഇതുപോലത്തെ ദാ പേൾസ് വെച്ചിട്ടുള്ള ദുപ്പട്ടയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് ഞാൻ ഇതിനെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം ആ സോഫ്റ്റ് ബോൾസ് വെച്ചിരിക്കുന്നത് ഈ ഒരു ഇതിലാണ് കണ്ടോ നല്ല ഭംഗിയുണ്ട് അതാ ഇങ്ങനെ രണ്ട് ലെയർ ആയിട്ട് ഈ ഒരു ഡിസൈൻ ഫാബ്രിക് ഒരു ത്രെഡും സീക്വൻസും ആണ് വന്നിരിക്കുന്നത് അതിൽ സോഫ്റ്റ് ബോൾസ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതാണ് സ്ലീവ് വരുന്നത് ഇങ്ങനെ വരുന്നത് നമ്മൾ ബോർഡർ ഒന്നും കൊടുക്കാതെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിനെ നമ്മൾ ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് 47-48 ലെങ്ത് ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാ സൈസസും അവൈലബിൾ ആണ് പിന്നെ ദുപ്പട്ട ഇല്ലാതെ നമുക്ക് വെയർ ചെയ്യാവുന്നതാണ് വിതൗട്ട് ദുപ്പട്ട നമുക്ക് ഇങ്ങനെ വെയർ ചെയ്യാവുന്നതാണ് അതിൻ്റെ യോക്ക് കൊടുത്തിരിക്കുന്നത് ഒരു ഹാഫ് കോളർ പാറ്റേണിലാണ് അതൊരു ഡിസൈനർ ഫാബ്രിക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആ കോളർ എലൈൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിനെ നമ്മൾ നല്ല ഭംഗി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ജോർജറ്റ് ആണ് ഈ ദുപ്പട്ട വരുന്നത് അതിൻ്റെ എൻഡ് കണ്ടോ ഒരു സാറ്റിൻ്റെ ഫിനിഷിംഗ് പോലെയാണ് വന്നിരിക്കുന്നത് ആ എൻഡിൽ അത് സെൽഫാണ് കേട്ടോ പിന്നെ ഒരു ചെറിയൊരു ത്രെഡ് വീവിംഗ് ഗോൾഡൻ കളർ സിൽവർ കളർ ഒരു ഇത് പോയിട്ടുണ്ട് നല്ല ഭംഗിയാട്ടോ ദുപ്പട്ട അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഓക്കെ അപ്പൊ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇനി ക്ലോസ് ആയിട്ട് ഇതിന്റെ ഇത് കാണിച്ചു തരാം ഇതാണ് ഇങ്ങനെയാണ് കോളർ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഒരു നല്ല ഭംഗിയുള്ള ഡിസൈൻ ഫാബ്രിക് ക്രേപ്പ് സിൽക്കിലാണ് വരുന്ന ഈ ഒരു ഡിസൈൻ നെക്ക് പാറ്റേൺ ഇങ്ങനെ ഒരു ഹാഫ് കോളർ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് ഇങ്ങനെ വരും ഈ ജോർജറ്റ് ഇത് നല്ലൊരു സിൽക്ക് ജോർജറ്റ് ഒരു ക്രേപ്പ് സിൽക്ക് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആട്ടോ ഒരു ക്രേപ്പ് സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് ആക്ച്വലി അത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ടക്കെല്ലാം വെച്ചിട്ട് അപ്പോൾ ഇതാണ് അതിന്റെ ദുപ്പട്ടയുടെ ഫുൾ വ്യൂ വരുന്നത് നല്ല ഭംഗിയായിട്ട് നല്ലൊരു കളറാണ് പിന്നെ ഇതിപ്പം ദുപ്പട്ട നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലാണ് സെറ്റ് ചെയ്യുന്നത് ദുപ്പട്ട ഇല്ലാതെ നമ്മളിപ്പോൾ ഒരു എലൈൻ ടോപ്പായിട്ട് സിമ്പിളായിട്ട് ഒരു ഫ്രോക്ക് പോലെയൊക്കെ നമുക്ക് വെയർ ചെയ്യാനായിട്ട് ശരിക്കും ഒരു ഇത് ഈ കളർ കിട്ടുന്ന ഒരു വാടാമല്ലി കളറൊക്കെ ഇല്ലേ ആ കളറാണ് അതിന് പറ്റിയൊരു സ്ട്രെച്ചബിൾ ബോട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത നല്ല ഇങ്ങനെ വെയർ ചെയ്യാവുന്നതാണ് അപ്പം ഇതിന്റെ ലെങ്ത് 48 വരുന്നുണ്ട് പിന്നെ ഇതിന്റെ സ്ലീവ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ മിഡിലായിട്ടാട്ടോ നമ്മൾ ആ ഒരു ക്രേപ്പ് സിൽക്കിന്റെ ഫാബ്രിക് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പോർഷനിലാണ് ആ സ്ലീവിന്റെ ഇത് കൊടുത്തിരിക്കുന്നത് ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല സ്ലീവില് ലൈറ്റ് ആയിട്ടുള്ള ശരിക്കും നേരെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഈ കളർ കാണാനായിട്ട് ഇത്രയും ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളറാണ് അപ്പൊ നമ്മൾ എയർലൈൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് യോക്കതാ ഈ ഒരു പാറ്റേണിൽ വൈഡ് ആയിട്ടുള്ള യൂനെക്ക് കൊടുത്തിട്ട് അതിൽ വിസ്കോസ് ജോർജറ്റിലുള്ള സീക്വൻസും ത്രെഡും വെച്ചിട്ടുള്ള ഒരു എംബ്രോയിഡറി ഉള്ള ഒരു ഡിസൈൻ ഫാബ്രിക് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് യോക്ക് ഈ ഒരു ഷേപ്പില് അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും ഈ ഒരു ഡിസൈൻ ഫാബ്രിക് നല്ല ക്ലോസ് ആയിട്ട് കാണിച്ചത് നല്ല ഭംഗിയാട്ടോ ആ ഒരു ഫാബ്രിക് തന്നെ നല്ല ക്യൂട്ടാണ് ഓക്കെ അപ്പൊ അതാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് എയർലൈൻ പാറ്റേൺ ആണ് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട സോഫ്റ്റ് നെറ്റിലാണ് വരുന്നത് ഇതിൽ ഈ പേൾസ് ഇങ്ങനെ ഗൺഷോട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അത് പോകില്ല സോഫ്റ്റ് നെറ്റ് ആണ് ഫാബ്രിക് വരുന്നത് സെയിം വീഡിയോയിൽ കുറച്ച് അത്രയും ആ കളറ് കാണുന്നില്ല നല്ലൊരു ഡാർക്ക് ലാവൻഡർ കളറാണ് അതിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഒരു നെക്ക് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ താഴോട്ട് ഈ ഒരു വി ഷേപ്പ് ആയിട്ട് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ മെറ്റീരിയൽ വന്നത് ക്രേപ്പ് സിൽക്കിലാണ് മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഒക്കെ ഒന്ന് കെയർ ചെയ്യണം ഫസ്റ്റ് വാഷ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഡ്രൈ വാഷ് ചെയ്യേണ്ടി വരും കാരണം ക്രേപ്പ് സിൽക്ക് മെറ്റീരിയൽ ആണ് പിന്നെ ഇതിന് നമ്മൾ മിഡിൽ പോർഷനിലാണ് ഈ ഒരു ഫാബ്രിക് വേണ്ടത് ഒരു നെറ്റ് ഫാബ്രിക് കൊടുത്തിട്ട്
ഡിഫറെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, സ്ലിറ്റുള്ള പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട നല്ല ഭംഗിയിട്ട് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. ഷിഫോണിൽ വരുന്ന സീക്വൻസും ഇതായിട്ട് വരുന്നത്. അതിന്റെ എൻഡിൽ ഇങ്ങനെ ഒരു ടാസൽസ് കൊടുത്തിട്ടുണ്ട് എൻഡില്. പിന്നെ ഇതിപ്പം ഈ ഒരു കളർ കുറച്ച് ഈ ഒരു യോക്കിന്റെ ഡിസൈനിന് മാച്ച് ആയിട്ടാണ് നമ്മൾ ഈ ദുപ്പട്ട കൊടുത്തിരിക്കുന്നത്. അപ്പൊ വിതൗട്ട് ദുപ്പട്ടയെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്താൽ ഇങ്ങനെയുണ്ടാവും. നല്ല ഭംഗിയുണ്ട് കേട്ടോ, സിമ്പിൾ ആയിട്ട് നല്ല സ്മൂത്ത് ഫാബ്രിക് ആണ്. ഓക്കെ, ഇതിന്റെ യോക്കിന്റെ ക്ലോസ് ആയിട്ട് വർക്കിന്റെ ക്ലോസ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിന്റെ യോക്ക് വരുന്നത്. നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് യോക്കിന്റെ ക്ലോസ് ആയിട്ടുള്ള വ്യൂ. സ്ലീവിന്റെ എൻഡ് ഇതാ ഇങ്ങനെ വരും. ഇതാ ഈ ഒരു ഡിസൈൻ ഫാബ്രിക് വെച്ചിട്ട് ഡിസൈൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ മെറ്റീരിയലില് നമുക്ക് അതിന്റെ ഒരു റിച്ച്നെസ് ഉണ്ടാവും. കുർത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, വിത്ത് ദുപ്പട്ടയാണ്. നല്ല ഭംഗിയുള്ള ഒരു നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പിങ്ക് കളറാണ്. അതില് നല്ല ഭംഗിയായിട്ട് നമ്മള് ബക്കറ്റ് ഷേപ്പ് യോക്കാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ സീക്വൻസും ത്രെഡും ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഇന്ന് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട വന്നിട്ട് ചെറിയ വാട്ടർ ഡ്രോപ്സ് കാര്യങ്ങളുള്ള ഗ്ലിറ്ററിങ് ഉള്ളതാണ്. ഇത് വാഷ് ചെയ്താലും ഒരു പ്രോബ്ലം വരില്ല കേട്ടോ, ഫസ്റ്റ് വാഷിലും കുറച്ച് പോകുന്നേ ഉള്ളൂ. സോഫ്റ്റ് നെറ്റ് ഫാബ്രിക്കിലാണ് ഇത് വരുന്നത്. നല്ല സ്മൂത്ത് ആയിട്ട് വൺ സൈഡ് ഇടുമ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് കണ്ടോളും. പിന്നെ ഇത് ഈ ടോപ്പിന്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാ നല്ല ഭംഗി, ഒരു ഹാൻഡ് വർക്ക് പോലെ തന്നെ. ഇത് ജോർജറ്റ് തന്നെയാണ് ഈ ഫാബ്രിക്കിൽ, ഇവിടെ ഈ ഡിസൈൻ ഫാബ്രിക് വെച്ചിരിക്കുന്നത്. അതിൽ ചെറിയ സീക്വൻസും ത്രെഡും ഉള്ള ഒരു ഡിസൈനാണ്. ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ വരും, ബാക്ക് സൈഡ് ഇങ്ങനെ വരും, ടക്കെല്ലാം വെച്ചിട്ട് ഷേപ്പ് ചെയ്ത്. ഫ്രണ്ടിൽ സ്ലീവിന്റെ എൻഡിലും ഇത്രയും വിത്തിലാണ് നമ്മൾ ഈ ബോർഡർ കൊടുത്തിരിക്കുന്നത്. ഇത് പിന്നെ വിത്ത് നല്ല ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒട്ടും ഈ ഒരു ലൈനിങ് നമ്മൾ കൊടുക്കുമ്പോൾ മാത്രം ഹീറ്റൊന്നും തോന്നില്ല, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും വെയർ ചെയ്യാനായിട്ട്. ജോർജറ്റാണ് ഫാബ്രിക് വരുന്നത്. അപ്പൊ ഇതാണ് ലെങ്ത് 47 വരുന്നുണ്ട്. ഓക്കെ, അപ്പം ദുപ്പട്ട അല്ലാതെ വെയർ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാവും. ദുപ്പട്ട വിത്ത് ടോപ്പ് മാത്രം വേണമെന്നുള്ളവർക്ക് അപ്പം ഇങ്ങനെ ഉണ്ടാവും വെയർ ചെയ്ത് കഴിയുമ്പോൾ. അങ്ങനെ വേണ്ടവർക്ക് അതും ഓർഡർ ചെയ്യാവുന്നതാണ്. വിത്ത് ദുപ്പട്ട വേണമെന്നുള്ളവർക്ക് ഇപ്പം ഈ ഒരു നെറ്റിന്റെ ദുപ്പട്ടയും സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ഇത് ബുക്ക് ചെയ്തിട്ട് ഒരു 5 ഡേയ്സിലായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, 9495402891. അതിലേക്ക് മെസ്സേജിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.